ഇ ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ടോപ്പിക് എന്ന് പറയുന്നത് ആണ് മാത്സിലെ ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന വി ബോട്ട് മാസ്റ്റ് റോൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുക്കുന്നത് അതായത് നമുക്ക് ആ ടോപ്പിക്കിലോട്ടോ വി ബോട്ട് മാസ്റ്റ് റോളിലെ ടോപ്പിക്കിലോട്ട് കിടക്കാം നമുക്ക് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വി മാസ്റ്റ് റോൾ നമ്മുടെ ഏറ്റവും പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ഏത് അടിസ്ഥാന ക്രിയ ചെയ്യണമെങ്കിലും അറിയേണ്ട ഒരു റൂൾ ആണ് വി വോട്ട് റൂൾ സാധാരണ വോട്ട് മാസ്റ്റർ എന്നേ പറയും നമ്മൾ ആദ്യം അതോടെ ചേർത്ത് വിടെ ചേർത്ത് ഇത് തമ്മിൽ ഇത് എന്താണ് ഈ വി വോട്ട് റൂൾ എന്താണ് ഇപ്പൊ നമ്മൾ സംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനൊക്കെ വരുന്നു നമുക്ക് ഏതാ അങ്ങനെ വരുന്ന കേസ് ആദ്യം കയറി സംഖ്യ കൂട്ടാനോ ആദ്യം കയറി സംഖ്യ ഗുണിക്കാനോ അല്ലെങ്കിൽ ആദ്യം കയറി സംഖ്യ ഹരിക്കാനോ അങ്ങനൊന്നും പറ്റത്തില്ല അതിനൊരു നിയമമുണ്ട് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനോ ഹരിക്കാനോ ഒക്കെ പറ്റൂ അങ്ങനെ ആ റൂൾ ഏതാ അതിനെ സഹായിക്കുന്ന നിയമമാണ് ഏതെന്ന് പറയുന്നത് വി ബോട്ട് മാസ്റ്റ് റോൾ ഏതാ വിസ്റ്റ് റോൾ ഇവിടെ വി കൊണ്ട് അർത്ഥമാക്കുന്ന പറയുന്നത് എന്താണ് വി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് വിൻകുലം എന്താ വിൻകുലം പറയും അണ്ടോ അങ്ങനെ ആദ്യം നമ്മൾ വിൻകുലം അല്ലെങ്കിൽ ബാറന്നു വരും ഒരു കണക്കിനകത്ത് നമുക്ക് ബാർ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടാൽ നമ്മൾ ആദ്യം അത് വേണം ചെയ്യാൻ ഒരു സംഖ്യകളിൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ മാത്തമാറ്റിക്സിന്റെ ഒരു ഓപ്പറേഷനകത്ത് ബാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിൻകുലം കണ്ടു കഴിഞ്ഞാൽ ബാർ എന്ന് പറയുന്നത് ബാർ അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏതേ ചെയ്യാവൂ ബാർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇനി രണ്ടാമത് ബാർ ഇല്ലെങ്കിൽ ബാർ ഉണ്ടെങ്കിൽ ബാർ ആദ്യം ചെയ്യുക അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ചെയ്യണം ഏതാ ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ഉണ്ടോ ബ്രാക്കറ്റ് ഇനി എങ്ങനാ വരുന്നത് നോക്കിയാൽ ആദ്യം നമ്മൾ വരുന്നത് സിമ്പിൾ ബ്രാക്കറ്റ് ആയിരിക്കും പിന്നെ രണ്ടാമത് വരുന്ന കേർളി ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബ്രേസ് ബ്രാക്കറ്റ് ആയിരിക്കും മൂന്നാമത് എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കും മനസ്സിലാവുമല്ലോ ആദ്യം വീ ഉണ്ടാർത്ത് വെക്കുന്നത് ഏതാ ബാർ ആയിരിക്കും രണ്ടാമത് അല്ലെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ രണ്ടാമത് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്ന ബ്രാക്കറ്റ് ഓപ്പറേഷൻ ആയിരിക്കണം ഇനി മൂന്നാമത് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്ന ഓഫ് ആയിരിക്കും ഓഫ് കണ്ടോ ഓഫ് ഈ ഓഫ് എന്താന്നൊക്കെ നമുക്കൊരു ഡൗട്ട് വരും നമുക്ക് കണക്കുമ്പോൾ മനസ്സിലാക്കുള്ളൂ ഓഫ് എന്താണ് വേറെ മൂന്നാമത് ചെയ്യേണ്ടത് ഏതാ ഓഫ് ആയിരിക്കും ഇപ്പൊ ഇങ്ങനെ വരുന്നത് ത്രീ ഓഫ് സിക്സ് എന്ന് വരുന്നത് ഓഫ് സിക്സ് ത്രീ ഓഫ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഇന്റു സിക്സ് ആണോ ത്രീ ഇന്റു സിക്സ് ഏതാ സിഗ്നൽ വരും വരും അങ്ങനെ നമ്മൾ വിൻകുലം ഉണ്ടെങ്കിൽ അത് വിൻകുലം ചെയ്യുക അതിനുശേഷം ബ്രാക്കറ്റ് ചെയ്യുക ബ്രാക്കറ്റിനകത്ത് ബ്രാക്കറ്റിന് അങ്ങനത്തെ ഏതൊക്കെ ഓപ്പറേഷൻ ഉണ്ടോ ആ ഓപ്പറേഷൻ എല്ലാം ചെയ്യാം അത് നമുക്ക് പിന്നെ പറയാം നമുക്ക് കണക്ക് ചെയ്യാൻ മനസ്സിലാക്കുള്ളൂ അത് ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും ബാർ ആയിരിക്കണം ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും ഏതാ ബാർ ഉണ്ടെങ്കിൽ ബാറേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ചെയ്യുക ബ്രാക്കറ്റ് ചെയ്യാ മൂന്നാമത് ഏതാ ഓഫ് മൂന്നാമതാ ഓഫ് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം ഓഫ് ഇനി നാലാമത് ചെയ്യേണ്ട ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവിഷൻ 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 ചെയ്യുക ഡിവിഷൻ അല്ലെങ്കിൽ ഏതാ ഹരണം ഹരണം ചെയ്യുക നാലാമത് ചെയ്യേണ്ട ഏതാ ഹരണം ചെയ്യുക ഇനി ഈ ഓപ്പറേഷൻ വരുമ്പോൾ അടുത്ത ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആയിരിക്കണം ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആയിരിക്കണം പിന്നെ അടുത്ത ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം മൾട്ടിപ്ലിക്കേഷൻ ഏതാ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റൂ ഇനി അതിനുശേഷം ചെയ്യേണ്ടത് അഡീഷൻ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ വേറൊരു പേരാണ് ഗുണനം അല്ലെ ഇനി അഡീഷൻ ചെയ്യണം അഡീഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ സങ്കലനം എന്ന് പറയും മലയാളത്തിൽ എന്ന് പറയും അഡീഷൻ ചെയ്യുക ഇനി ലാസ്റ്റ് ഏതാ അല്ലെങ്കിൽ വ്യവകലനം വ്യവകലം ചെയ്യ നാല് ഏതാ സംഖ ചിഹ്നങ്ങളോടെ വരുമ്പോൾ ഏതാ ഗുണനം ഹരണം ഹരണം ഗുണനം സങ്കലനം വിവകലനം ഇത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് ഏതാ ഹരണമായിരിക്കണം ആദ്യം ചെയ്യേണ്ടത് ഹരണയേ ചെയ്യാൻ പാടുള്ളൂ ഈ നാല് ക്രീഡ ഒരുമിച്ച് വന്നാൽ ഈ നാല് ചിഹ്നങ്ങളോടെ ഒരുമിച്ച് വന്നാൽ നാല് ചിഹ്നങ്ങളോടെ ഒരുമിച്ച് വന്നാൽ ആദ്യം ചെയ്യേണ്ട ഒരുമിച്ച് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഏതാ ഹരണമായിരിക്കണം പിന്നെ ചെയ്യേണ്ടത് ഏതാ ഗുണനമായിരിക്കണം പിന്നെ ചെയ്യേണ്ടത് ഏതാ ഏതാ സങ്കലനം ആയിരിക്കണം ലാസ്റ്റ് ചെയ്യേണ്ടതാ വ്യവകലനം ആയിരിക്കണം എന്നാൽ ആ ഒരു ആ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിലായിക്കോണോ ഏതൊക്കെയാ ഹരണം ഗുണനം സങ്കലനം വ്യവകലനം അല്ലെങ്കിൽ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ മനസ്സിലോ ഒരാദ്യം ഫസ്റ്റ് ബാർ ഉണ്ടെങ്കിൽ കണക്കിനകത്ത് ബാറുള്ള ഭാഗം ആദ്യം ചെയ്യുക രണ്ടാമത് ബ്രാക്കറ്റ് ഉള്ള ഭാഗം ചെയ്യുക മൂന്നാമത് ഉള്ള ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുക നാലാമത് ചെയ്യേണ്ടതാ ഡിവിഷൻ ചെയ്യുക അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ ഹരണം ചെയ്യുക അടുത്തേതാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അടുത്തേതാ അഡീഷൻ ചെയ്യുക അടുത്തേതാ സബ്സ്ട്രാക്ഷൻ ചെയ്യുക ഇതാണ് വി വോട്ട് മാസ് റോഡ് ഇത് ഉപയോഗിച്ചുകൊണ്ട് വേണം ഏത് സംഖ്യകളെയും നമുക്ക് ക്രിയകൾ ചെയ്യാൻ അല്ലെങ്കിൽ ഏത് സംഖ്യയും ഓപ്പറേഷൻ ചെയ്യാം നമുക്ക് ഈ വി വോട്ട് മാസ് റോഡിലെ ഫസ്റ്റ് ടൈപ്പ് റോളത്തിലൂടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം എന്നാലും നമ്മൾ നോക്കുക നമ്മുടെ സ്ഥിരം പരീക്ഷകളിൽ വരുന്ന ക്വസ്റ്റിയാണ് നമ്മുടെ പരീക്ഷ ചോദിച്ചോളാം പ്രീവിയസ് ഏതാ പി എസ് സിയുടെ ക്വസ്റ്റൻസ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റൻ നോക്കിയത് മൈനസ് ഫോർ പ്ലസ് ഫൈവ് ഇന്റ് ടുവിന്റെ വിലയത്ര അല്ലേ അല്ലെങ്കിൽ അതാ മൂന്നേ കുടൻ രണ്ട് ഭാഗം രണ്ട് മൈനസ് നാല് പ്ലസ് അഞ്ച് ഇന്റു രണ്ട് ഇതിന്റെ വിലയത്ര ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അത് നമ്മൾ കണക്ക് കാണുമ്പോഴേ ചാടിക്കറി അതാ ഒരു സൈഡിൽ നിന്ന് ചെയ്തു തുടങ്ങരുത് നമ്മൾ അന്നേരം മനസ്സിൽ ഓടി എത്തണം എന്താ ഏതുള്ള വി വോട്ട് മാസുകൾ മനസ്സിലായോ അത് നമ്മൾ പരീക്ഷിക്കരുമ്പോൾ നമ്മൾ എത്ര ഏതാ കണക്ക് നന്നായിട്ടറിയാങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന ഒരു കണക്ക് ഇതാണ് നമുക്ക് ഈ റൂൾ നമ്മളൊന്നും ശ്രദ്ധിക്കില്ല നമ്മൾ ചാടിക്കയറിയൊക്കെ ചെയ്യും വി വോട്ട് മാസൊന്നും അങ്ങോട്ട് എഴുതുക നമുക്ക് മനസ്സായി ഇവിടെ കണ്ട ആദ്യം വിൻകുലം ഇല്ല ബാറില്ല ഈ കണക്കിനകത്ത് ബാറ് കാണുന്നില്ല അത് പോയി ഏതാ ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഒന്നും ഇല്ല അന്നേരം അത് പോയി ഓഫ് എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് എങ്ങും കാണുന്നില്ല അത് പോയി ഇനി ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാലെണ്ണം മാത്രമേ ഉള്ളൂ ഇനി അതിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി എന്നാൽ ഈ കണക്കിന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഏതൊക്കെയുള്ളത് ഡിവിഷൻ ഇല്ലേ ഹരണം നമുക്കൊരു കാര്യം മനസ്സിലായി ആദ്യം ഹരിക്കണം രണ്ടാമത് ഗുണിക്കണം മൂന്നാമത് കൂട്ടണം നാലാമത് കുറയ്ക്കണം കണ്ടോ നമ്മൾ അങ്ങോട്ട് മനസ്സിൽ അങ്ങ് കരുത് എന്നാൽ ആദ്യത്തെ ഈ മൂന്നെണ്ണം ഇല്ല ഈ മൂന്നെണ്ണം ഇല്ല അത് നമ്മൾ മൂന്ന് മെട്ടിക്കളന്ന് അന്നേരം ഏതൊക്കെയുള്ളതിന് ഡിവിഷൻ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ രണ്ടാമത് ചെയ്യേണ്ടത് ഏതാ ആദ്യം ചെയ്യേണ്ടത് ഹരണമാണ് രണ്ടാമത് ചെയ്യേണ്ടത് ഗുണിക്കണം മൂന്നാമത് കൂട്ടണം നാലാമത് കുറയ്ക്കണം എന്നാൽ നമ്മൾ ആദ്യം ഹരണത്തിലോട്ട് പോകും ഹരിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ രണ്ട് സംഖ്യ വേണം അല്ലെ ഹരിക്കുമ്പോൾ എന്താണെന്ന് പറയാം ആ സംഘടന മുകളിലോട്ട് ഒരു വരെയും കൊടുത്താണ് അങ്ങനെ നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് വരത്തില്ല അോ ഏതാ ടു ഭാഗം ടു ഇല്ലേ ഞാനത് ഒന്നുകൂടെ ഇങ്ങോട്ട് എഴുതും കേട്ടോ

നമുക്ക് അകത്തോട്ട് വരുമ്പോൾ ഇനി ഒറ്റ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പറയുക ഇനി ഇനി ഡിവിഷൻ തീർന്നു ഇനി അടുത്ത വേണ്ടത് ഏതാ നമുക്കറിയാം രണ്ടാമത് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ മട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ്റെ മുകളിലോട്ട് വരാൻ എടുത്തുണ്ടോ മൾട്ടിപ്ലിക്കേഷൻ ഇനി ഇവിടെ ഇല്ലേ രണ്ട് രണ്ട് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട് കണ്ടോ നമുക്ക് മനസ്സിലായി ബാക്കി അതേ വണ്ടേ വരയിടാത്തത് അതേക്ക് തന്നെ എഴുതുക ഇനി മൈനസ് ഫോർ പ്ലസ് അഞ്ച് ഇന്റു രണ്ട് ഏതാ പത്തൊന്ന് അല്ലേ ഇനി അടുത്ത ഓപ്പറേഷൻ പറയുന്നത് അഡീഷൻ അഡീഷൻ ഇവിടെ നമുക്കറിയാം ഒരു സംഖ്യയുടെ ഫ്രണ്ടിൽ ചിഹ്നം ഇല്ലെങ്കിൽ ആ സംഖ്യയുടെ ചിഹ്നം എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും ഒരു സംഖ്യയുടെ ചിഹ്ന ഫ്രണ്ടിൽ ചിഹ്നം ഇല്ലെങ്കിൽ അതിന്റെ ചിഹ്നം പ്ലസ് ഈ മൂന്നിന്റെ ചിഹ്നം പ്ലസ് ആ പത്തിന്റെ ചിഹ്നം പ്ലസ് ആര പത്ത് മൂന്നൂടെ കൂട്ടം പതിമൂന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പതിമൂന്ന് മൈനസ് നാലും വരും കേട്ടോ പതിമൂന്ന് നാലു പോയ നമുക്കറിയാം ഒൻപത് വരും ആൻസർന്നേരം അത്ര ഒൻപത് വരും ആൻസർ ഒൻപത് എന്നാ നമ്മൾ ആ റൂൾ നന്നായിട്ട് മനസ്സിലാക്കി ഏതാ വി ബോട്ട് റൂൾ ഇവിടെ ഒരു പ്രത്യേകോ ബ്രാക്കറ്റോ ഏതാ ഓഫോ ഇല്ല പിന്നെ ആകെ ഉള്ളത് ആദ്യം ചെയ്യേണ്ടത് ഏതാ ഭരണം ചെയ്യുക രണ്ടാമത് ഗുണനം ചെയ്യ മൂന്നാമത് ഏതാ സങ്കലനം ചെയ്യ നാലാമതേതാ വ്യവകലനം ചെയ്യാം നമുക്ക് ഇനി അടുത്ത രണ്ടാമത്തെ ദിവസം കിട്ടും രണ്ടാമത്തെ ദിവസം നോക്കിയേ എന്താ പറഞ്ഞേക്കുന്നത് നൂറ്റി അൻപത് മൈനസ് എഴുപത്തഞ്ചേ ഭാഗം അഞ്ച് ഗുണ അഞ്ച് സമ എത്ര ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാ ക്വസ്റ്റ്യൻ ഒന്നൂറ് വായിക്കാം നൂറ്റി അൻപത് മൈനസ് എഴുപത്തഞ്ചേ ഭാഗം അഞ്ച് ഇൻ അഞ്ച് സമ മാത്രം നമുക്കറിയാം ഇതിനകത്ത് വിൻകുലോ ഇല്ല ബ്രാക്കറ്റ് ഇല്ല ഇനി ചിഹ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളു ചിഹ്നങ്ങൾ വന്നപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ചിഹ്നം ഏതാ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ സബ്സ്ട്രാക്ഷൻ ഇത് നമ്മുടെ മനസ്സിൽ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യണം ഏത് കണക്ക് വന്നാലും ആദ്യം ചെയ്യേണ്ടത് ആ ഡിവിഷൻ ഡിവിഷൻ ചെയ്യേണ്ട സംഘടന കൊടുക്കുക നമുക്ക് തെറ്റു വരുത്തില്ല ബാക്കി അദ്ദേഹം തന്നെ വിചാരിക്കുക നൂറ്റി അൻപത് അല്ലേ നൂറ്റി അൻപത് മൈനസ് അല്ലേ ഇനി കണ്ട നമുക്കറിയാം ഏതാ പതിനഞ്ച് അല്ലെ പതിനഞ്ച് മനസ്സേ ഇനി അടുത്ത ബാക്കി ഇനി എഴുതാത്ത എന്തുകൊണ്ട് ഇന്ടു അഞ്ച് ഇന്റു അഞ്ച് ഇനി സീകല്ലോ അല്ലേ നൂറ്റി അൻപത് ഇനി നമുക്കറിയാം അടുത്ത ഏതാ നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ വേണ്ടത് നൂറ്റി അൻപത് മൈനസ് അറിയണം കണ്ടിട്ട് ഇനി വേണ്ട ഈ പതിനഞ്ച് ഇന്റു അഞ്ച് പതിനഞ്ച് ഇന്റു അഞ്ച് നമുക്കറിയാം എഴുപത്തഞ്ച് നൂറ്റി അൻപത് മൈനസ് എഴുപത്തി അഞ്ച് എത്ര എഴുപത്തി അഞ്ച് വരും നൂറ്റി അൻപതിന് എഴുപത്തഞ്ചോ എത്ര എഴുപത്തി അഞ്ച് ആൻസർ എന്താ പറയുക ഇനി ബന്ധപ്പെട്ട് ടൈപ്പ് വൺ ഒരു അടുത്തൊരു ക്വസ്റ്റിന് കൂട്ടോ മൂന്നാമത്തെ ക്വസ്റ്റിൽ കൂട്ടോ മൂന്നാമത്തെ ക്വസ്റ്റ് നോക്കിയേ പത്ത് മൈനസ് അഞ്ച് പ്ലസ് പത്ത് ഭാഗം രണ്ട് ഇല്ലേ ഇൻറ്റു അഞ്ച് സമം എത്ര ഇതാണ് ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം പത്ത് മൈനസ് അഞ്ച് പ്ലസ് പത്ത് ഭാഗം രണ്ട് ഇൻറ്റു അഞ്ച് സമം എത്ര ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇതിനകത്ത് ഇല്ല ഇല്ലേ ബാർ ഇല്ല അതേടൊക്കെ തന്നെ ബ്രാക്കറ്റ് ഇല്ല ഓഫ് എന്ന് പറയുന്ന സാധനം ഇല്ല ഇത് മൂന്നും ഇതിനകത്ത് ഇല്ല പിന്നെ ആകെയുള്ളത് ചിഹ്നങ്ങൾ മാത്രമേ ഉള്ളൂ ചിഹ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അല്ലേ എങ്ങനെ ഈ നാലെണ്ണം പരിഗണിച്ചാൽ മതി ഏതൊക്കെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഇനി ഇത് മൂന്നും പരിഗണിച്ചാൽ മതി അതായത് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ അതായത് ഞാൻ നേരിടുന്ന അഡിവിഷനും വേണ്ടി പറയാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് തെറ്റുപറ്റത്തില്ല ബാക്കി അതാണ് ഏതാ പത്ത് മൈനസ് അഞ്ച് പ്ലസ് പത്തേ ഫണ്ട് നമുക്ക് എല്ലാവർക്കും അഞ്ചാണ് അഞ്ച് ഇന്റു അഞ്ചു പേരും അല്ലെ അതായത് പത്തേ മൈനസ് അഞ്ച് പ്ലസ് അഞ്ച് ഇന്റു അഞ്ച് വരും ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അടുത്ത ഏതാ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ അടുത്ത ചെയ്യേണ്ടത് ഡിവിഷൻ കഴിഞ്ഞ് ഇനി അടുത്ത ഏതാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം ഇത് നമ്മൾ എങ്ങനെ പത്തേ മൈനസ് അഞ്ച് പ്ലസ് അഞ്ച് ഇൻറ്റു അഞ്ച് അഞ്ച് ഇന്റു അഞ്ച് എത്ര ഇരുപത്തി അഞ്ചോ ഇനി നമ്മൾ നോക്കിയ വേണ്ട ഈ പത്തിന്റെ ചിഹ്നം പ്ലസ് ആ ഇരുപത്തഞ്ചിനോ ചിഹ്നവും ഏതാ പ്ലസ് ആ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി പത്തിന്റെ ചിഹ്നം പ്ലസ് ആണ് ഒരു സംഘയുടെ ഫ്രണ്ട് ചിഹ്നം ഇല്ലെങ്കിൽ ആ സംഘ്യയുടെ ചിഹ്നം എന്ന് പറയുന്നത് പത്തായിരിക്കും ആ സംഘയുടെ ചിഹ്നം എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും അങ്ങനെ എന്താണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിന്റെ ചിഹ്നവും പ്ലസ് ആ പത്തിന്റെ ഇന്നും പ്ലസ് ആരെ പത്ത് ഇരുപത്തഞ്ചിടെ കൂട്ടി കൂട്ടിക്കൂടെ എപ്പോഴും നിങ്ങൾ നിങ്ങൾക്കോ ഒരേ സംഖ്യ ഒരേ ചിഹ്നങ്ങൾ ആണ് കൂട്ടുക കൂട്ടിയിട്ട് അതിന്റെ ചിഹ്നം കൊടുക്കുക ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ ഒരേ ചിഹ്നങ്ങൾ ആണെങ്കിൽ എന്ത് ചെയ്യാ കൂട്ടിയിട്ട് കൂട്ടിയിട്ടെന്ത് ചെയ്യണം അതിന്റെ ചിഹ്നം കൊടുക്കണം ഇനി ഒരേ ചിഹ്നങ്ങൾ ആണെങ്കിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം അതിന്റെ ചിഹ്നങ്ങൾ കൊണ്ട് അല്ല രണ്ടും നെഗറ്റീവ് ആണെന്ന് വെച്ചു രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ എന്താ കൂട്ടിയതിനു ശേഷം എന്താ അതിന്റെ ചിഹ്നം നമ്മൾ അങ്ങനെ ഉണ്ടോ ഈ ഇരുപത്തഞ്ചും പത്തൂടെ കൂട്ടുമ്പോൾ മുപ്പത്തഞ്ചെന്ന് വരും എന്താ പറയുക മുപ്പത്തഞ്ച് മൈനസ് എന്ന് വരും മനസ്സിലാവും ഇനി മുപ്പത്തഞ്ചിൽ അഞ്ച് കുറയ്ക്കണം മുപ്പത്തഞ്ചിന്ന് അഞ്ച് കുറച്ചാൽ നമുക്കറിയാം മുപ്പത് ആൻസർ മുപ്പത് വരും അതുവരെ ആ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരേ ചിഹ്നങ്ങളാണ് വരുന്നെങ്കിൽ കൂട്ടിയതിനു ശേഷം ആ സംഖ്യാണ് ചിഹ്നം കൊടുക്കുക മനസ്സേ ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ കൂട്ടിയതിനു ശേഷം എന്ത് ചെയ്യുക ആ സംഘടന ചിഹ്നം തന്നെ കൊടുക്കുക ഇനി വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വ്യത്യസ്ത ചിഹ്നങ്ങളാണ് നീ കുറച്ചതിന് ശേഷം വലിയ സംഘടന ചിഹ്നം കൊടുക്കുക കുറച്ചതിന് ശേഷം എന്താ വലിയ സംഘടന ചിഹ്നം കൊടുക്കുക അങ്ങനെ രണ്ട് കൂടുമ്പോ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ കൂട്ടിയതിനു ശേഷം ആ സംഘടന തന്നെ ചിഹ്ന കൊടുക്കുക ഉം ഇപ്പൊ എന്താ നിങ്ങളത്തെ സൈഡിൽ ഒന്ന് കാണിക്കാണ്ടേ ഇപ്പൊ എന്താ പത്തേ പ്ലസ് ഇരുപത് നമുക്കറിയാം ഈ പത്തിന്റെ ചിന്തി പ്ലസ് ആ അതെ അതാ ഇതെന്തോ മുപ്പത് വരും കൂട്ടിയതിന് ശേഷം അതിന്റെ തന്നെ ചിഹ്നം കൊടുക്കുക അത് നിങ്ങൾ മനസ്സിലാക്കണം നല്ല കണ്ടോ പത്ത് പ്ലസ് ഇരുപത് മുപ്പതൊന്ന് വരും ഇനി അല്ലേ മൈനസ് പത്തും മൈനസ് ഇരുപതും വരുന്നു ഇവിടെ കണ്ടോ ഇതിന്റെ രണ്ടിന് ചിഹ്നം ഒന്നും തന്നെ ഇല്ലേ ഒരേ ചിഹ്നങ്ങൾ കൂട്ടിയതിനു ശേഷം അതിന്റെ ചിഹ്നം കൊടുക്കുക മനസ്സേ അതാ ഇരുപതും പത്തോടെ കൂട്ടാ മുപ്പത് അതെ അതാ ഏത് ചിഹ്നം മൈനസ് മുപ്പത് കണ്ടോ ഇനി വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ കുറച്ചതിനു ശേഷം വലിയ സംഘടന കൊടുക്കുക വ്യത്യസ്ത ചിഹ്നം എന്താ കുറച്ചതിന് ശേഷം എന്ത് ചെയ്യുക വലിയ സംഘടന കൊടുക്കുക വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ

മൈനസ് ഇരുപത് നാൽപ്പതേ മനസ്സ് ഇരുപത് നാൽപ്പതേ മൈനസ് ഇരുപത് വരുവാണെങ്കിൽ അട നാൽപ്പതേ മൈനസ് ഇരുപത് നാൽപ്പതേ മൈനസ് ഇരുപത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം എണ്ണം പ്ലസ് ആ കാരണം എന്തുകൊണ്ടാണ് ഒരു സംഘടന ഫ്രണ്ട് ചിഹ്നം കൊടുത്തിട്ടില്ലെങ്കിൽ അതാണ് ചിഹ്നം ചിഹ്നം എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും അല്ലേ അതായത് നാൽപ്പത്തി എണ്ണം പ്ലസ് ആ ഇരുപതിന് എണ്ണം മൈനസ് ആണ് വ്യത്യസ്ത ചിഹ്നങ്ങളാണ് എന്താ കുറച്ചു ശേഷം വലിയ സംഘടന കൊടുക്കുക അതായത് നാൽപ്പത് ഇരുപത് പോയ ഇരുപത് വലിയ സംഘടനാ പ്ലസ് ആ സാധാരണമായിട്ട് പ്ലസ് ആണെങ്കിൽ ഒരു സംഘടന ഫ്രണ്ട് ഇടാറില്ല ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഏതാ ഇരുമൊന്നു വരും അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ കൂട്ടിയതിനു ശേഷം അതിന്റെ തന്നെ കൊടുക്കുക ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ കൂട്ടിയതിനു ശേഷം അതിന്റെ ചിഹ്ന കൊടുക്കുക വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വ്യത്യസ്ത ചിഹ്നങ്ങൾ ആണെങ്കിൽ എന്ത് ചെയ്യണം കുറച്ചതിനു ശേഷം വലിയ സംഖ്യ ചിഹ്നം കൊടുക്കുക എന്നാൽ നമ്മൾ ഒന്നുകൂടെ പറയും ഏതാ ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ കൂട്ടിയതിനു ശേഷം ആ സംഖ്യ തന്നെ ചിഹ്നം കൊടുക്കുക വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ കുറച്ചതിന് ശേഷം വലിയ സംഖ്യ ചിഹ്നം കൊടുക്കുക അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം